നമസ്കാരം സി ജെ ക്രിയേഷന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. തൊട്ടു മുൻപിൽ കൂടെ കടന്നുപോകുന്ന അപരിചിതനായ ഒരു വ്യക്തിയുടെ പോലും ബുദ്ധിയും കഴിവും വ്യക്തിത്വവുമെല്ലാം കേവലം അവരുടെ എ പ്ലസുകളുടെ എണ്ണം കൊണ്ട് മാത്രം വിലയിരുത്തുന്ന ഒരു ലോകത്താണ് നാം ഓരോരുത്തരും ഇന്ന് ജീവിക്കുന്നത്. എന്നാൽ ഇന്നത്തെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം സമ്മാനിക്കുന്ന ഇത്തരം എ പ്ലസുകൾ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടേണ്ട അല്ലെങ്കിൽ ബഹുമാനിക്കപ്പെടേണ്ട വിധത്തിൽ ഒരു മഹത് വ്യക്തിത്വങ്ങളാക്കി നമ്മളെ മാറ്റുന്നുണ്ടോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. മഹാനായ ജൂലിയസ് സീസർ ഒരിക്കൽ പറഞ്ഞു, അനുഭവമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഗുരു എന്ന്. കാരണം തുടർന്നുള്ള ജീവിതത്തിൽ ശരിയായ തീരുമാനമെടുക്കുന്നതിനും വിജയിച്ച് മുന്നേറുന്നതിനുമെല്ലാം ഇത്തരം അനുഭവ പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ ജനിച്ചു വീഴുന്ന ഓരോ പിഞ്ചുകുഞ്ഞിൻ്റെയും മനോഹരമായ ബാല്യ കൗമാര കാലഘട്ടത്തിൻ്റെ ഭൂരിഭാഗവും കേവലം ക്ലാസ് റൂമുകളിലേക്ക് ഒതുങ്ങിപ്പോകുന്നു. ഓരോ ദിവസവും രാവിലെ ആരംഭിക്കുന്ന വിദ്യാർത്ഥികളുടെ വിദ്യാജീവിതം വൈകുന്നേരം 4 മണി വരെ നീളുന്നു. ഈ ഒരവസ്ഥയിൽ മനോഹരമായി പടർന്നു കിടക്കുന്ന വിസ്തൃതമായ ലോകത്തിന് നൽകാനാവുന്നതിലും അപ്പുറം എന്ത് അനുഭവ പാഠമാണ് ഇത്തരം ക്ലാസ് റൂമുകൾക്ക് നൽകാനാവുക എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നല്ലൊരു ജീവിതം നയിച്ചു മുന്നേറുവാൻ ഓരോ വ്യക്തിയെയും വിദ്യാഭ്യാസം സഹായിക്കണം. എന്നാൽ ഇന്നത്തെ വിദ്യാഭ്യാസ വ്യവസ്ഥയനുസരിച്ച് അതേ വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ ആസ്വദിച്ചു തീർക്കേണ്ട നല്ലൊരു ജീവിതം നാം നശിപ്പിച്ചു കളയുകയല്ലേ? എന്നാൽ ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടണമെന്നാണോ? ഒരിക്കലും അല്ല. മറിച്ച് ഒരു കുട്ടിക്ക് 15 മുതൽ 30 മിനിറ്റ് വരെ മാത്രമേ തുടർച്ചയായി ശ്രദ്ധിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് മനഃശാസ്ത്രം വ്യക്തമാക്കുമ്പോൾ ആഴ്ചയിൽ 5 ദിവസവും രാവിലെ 9 മണി മുതൽ 4 മണി വരെ നീളുന്ന വിദ്യാഭ്യാസ സംവിധാനം നമുക്ക് ആവശ്യമുണ്ടോ? എല്ലാറ്റിനും ഉപരിയായി കേവലം എ പ്ലസുകൾ നൽകുന്ന വേർതിരിവുകളല്ലാതെ ഇതേ വിദ്യാഭ്യാസ സംവിധാനം നമ്മുടെ സമൂഹത്തിന് നൽകുന്ന പാഠവും എന്ത്? മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട സമയത്തിനുള്ളിൽ പാഠഭാഗങ്ങൾ തീർക്കുവാൻ അധ്യാപകർ നിർബന്ധിതരാകുമ്പോൾ ഒപ്പം ഓടിയെത്തുവാൻ സാധിക്കാതെ പോയി എന്നതാണോ ചില വിദ്യാർത്ഥികളുടെയെങ്കിലും തെറ്റ്? ഒരുപക്ഷേ ഐൻസ്റ്റീനെയും ന്യൂട്ടനെയും കണ്ടുപിടുത്തങ്ങളും ടോൾസ്റ്റോയുടെയും ഷേക്സ്പിയറിൻ്റെ രചനകളും ക്രൂരമായി അടിച്ചേൽപ്പിക്കുന്നതിന് പകരം വിദ്യാർത്ഥികളുടെ സ്വതന്ത്ര ചിന്തയ്ക്ക് വിട്ടുകൊടുത്തിരുന്നെങ്കിൽ കേവലം എ പ്ലസുകൾ വാരിക്കൂട്ടുന്ന ഉൽപ്പന്നങ്ങൾക്ക് പകരം ബുദ്ധിപൂർവം ചിന്തിക്കുന്ന, ശാസ്ത്രലോകത്തിനും സാമൂഹ്യ ലോകത്തിനും സംഭാവനകൾ നൽകുന്ന ഒരു തലമുറയെ സൃഷ്ടിച്ചെടുക്കുവാൻ സാധിക്കുമായിരുന്നില്ലേ? ഈ ലോകത്തിൽ ജനിക്കുന്ന ഓരോ കുട്ടിയും അവരുടേതായ കഴിവുകൾ കൊണ്ട് യുണീക്കാണ് എന്ന് നാം രാഖി രാമായണം പറഞ്ഞു നടക്കുമ്പോൾ അത്തരം കഴിവുകൾ കണ്ടെത്തി ആ രംഗത്ത് വിജയിക്കുവാൻ അവരെ പ്രാപ്തരാക്കാൻ ശ്രമിക്കുന്ന എത്ര വിദ്യാലയങ്ങളുണ്ട്! എല്ലാറ്റിനും ഒടുവിൽ നീ എന്തു പഠിക്കണമെന്നും ഏത് ജോലി ചെയ്യണമെന്നതുമൊക്കെ കേവലം നിങ്ങളുടെ എ പ്ലസുകൾ വിലയിരുത്തി സമൂഹം തീരുമാനമെടുക്കുന്നു എന്നതാണ് ഏറ്റവും വേദനാജനകം. കാരണം ഫിസിക്സ് എന്ന വിഷയത്തിൽ വളരെയധികം കഴിവും താല്പര്യവും കാണിച്ച ഒരു വ്യക്തി അതേ വിഷയത്തിൽ തന്നെ തുടർ പഠനത്തിന് പോകുമ്പോൾ മറ്റ് 5 വിഷയങ്ങളിലുള്ള കുറഞ്ഞ മാർക്ക് ശതമാനം കുറയുന്നതിന് കാരണമായി എന്നതുകൊണ്ട് അയാൾക്ക് നല്ലൊരു വിദ്യാലയത്തിൽ പ്രവേശനം നിഷേധിക്കപ്പെടുന്നു. ആ വ്യക്തിക്ക് വീണ്ടും തുടർ പഠനം നടത്തണമെങ്കിൽ പിന്നെ ചുറ്റുമുള്ള വിദ്യാഭ്യാസ കച്ചവടക്കാർക്ക് വയറുനിറയുന്ന വിധത്തിൽ കുടുംബം വിറ്റുപോലും കാശ് വാരിയെറിയണം. എന്നാൽ നല്ലൊരു എഞ്ചിനീയർ ആകുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾ മണ്ണിരിയുടെ ശാസ്ത്രനാമവും പൈതഗോറസിൻ്റെ സിദ്ധാന്തവും എല്ലാം പഠിക്കണമോ? നല്ലൊരു ഡോക്ടറാകുവാൻ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ന്യൂട്ടൻ്റെ ഗ്രാവിറ്റേഷണൽ തിയറിയും ഐൻസ്റ്റീൻ്റെ റിലേറ്റിവിറ്റി തിയറിയും പഠിക്കണമോ? ഇതൊന്നും ആവശ്യമില്ലെങ്കിൽ പിന്നെ കേവലം വിദ്യാഭ്യാസത്തിൻ്റെ പേരിലുള്ള പൊങ്ങച്ചങ്ങൾക്ക് വേണ്ടി മാത്രം പാവം വിദ്യാർത്ഥികളുടെ ജീവിതം നശിപ്പിക്കുന്നത് എന്തിന്? അതുകൊണ്ട് തന്നെ ഇനി വരുന്ന തലമുറകൾക്കെങ്കിലും ആസ്വാദകരമായ ഒരു ജീവിതം ലഭ്യമാകണമെങ്കിൽ എ പ്ലസുകളുടെ അടിസ്ഥാനത്തിലുള്ള ഇത്തരം മുൻവിധികളും ജോലിയുടെയും മറ്റും അവസരങ്ങളുള്ള വിവേചനവും അവസാനിപ്പിക്കേണ്ടതല്ലേ? അതിനാൽ പുസ്തകങ്ങൾക്ക് മുമ്പിൽ ജീവിതം ജപിച്ചു തീർക്കുന്ന പാവം വിദ്യാർത്ഥികൾക്ക് പകരം ജീവൻ തുടിക്കുന്ന ചിന്തിക്കുന്ന ഒരു സമൂഹത്തെ നമുക്ക് കെട്ടിപ്പടുക്കാം.